മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നടിയും മോഡലുമാണ് ലെന. ലെന കുമാർ, ലെന അഭിലാഷ് എന്നും അറിയപ്പെടുന്നു. ജയരാജൻ്റെ സിനിമയായ സ്നേഹത്തിലൂടെയാണ് ആദ്യം വെള്ളിത്തിരിയിലെത്തുന്നത്. പിന്നീട് കരുണം, ഒരു ചെറുപുഞ്ചിരി, വർണ്ണക്കാഴ്ചകൾ, സ്പിരിറ്റ് എന്നീ സിനിമകളിൽ അഭിനയിച്ചു. മലയാള ചലച്ചിത്രത്തിലും മലയാളം ടെലിവിഷൻ പരമ്പരകളിലുമാണ് അഭിനയിച്ചിട്ടുള്ളത്. മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട്. 2011 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന ചിത്രത്തിൽ റഹ്മാൻ്റെ ഭാര്യയുടെ വേഷത്തിൽ എത്തിയതാണ് ലെന എന്ന താരത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. രണ്ടാം ഭാവം എന്ന സിനിമയിൽ അഭിനയിച്ചു. രണ്ടാം ഭാവത്തിലെ അഭിനയത്തിന് ശേഷം മനഃശാസ്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദം കരസ്ഥമാക്കി മുംബൈയിൽ ഒരു ആശുപത്രിയിൽ മനഃശാസ്ത്ര വിഭാഗത്തിൽ ജോലി നോക്കി. 2004 ജനുവരി 16 പ്രമുഖ തിരക്കഥാകൃത്തായ അഭിലാഷിനെ വിവാഹം ചെയ്തു. എന്നാൽ പിന്നീട് ഇരുവരും വിവാഹമോചനം നേടി. നടി ലെനയുടെ പഴയൊരു അഭിമുഖം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ചില പ്രശ്നങ്ങൾ താൻ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് എന്ന് ലെന പറയുന്നു. മിക്കപ്പോഴും യുവാക്കളുടെ എനർജി ലെവൽ കൂടുന്നത് രാത്രി 12 മണിക്കും 3 മണിക്കും ഇടയിലാണ്. 12 മണിക്കും 3 മണിക്കും ഇടയിലുള്ള മിസ്ഡ് കോൾ എല്ലാം മിസ്ഡ് കോൾ ആണ് എങ്കിൽ പോട്ടെ, എന്നുവച്ചാൽ ഇതിങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്തെ ഫോൺ കോൾ ശല്യം ഒഴിവാക്കാനായി രാത്രി 10 മണി കഴിഞ്ഞാൽ സൈലൻ്റാക്കി വയ്ക്കുമെന്നും ലെന ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പഠിക്കുന്നതിനിടയ്ക്ക് നാടക ട്രൂപ്പ് തുടങ്ങാനായി പദ്ധതിയിട്ടിരുന്ന ലെനയെ പ്രിൻസിപ്പാളാണ് സംവിധായകൻ ജയരാജനെ പരിചയപ്പെടുത്തുന്നത്. ജയരാജൻ്റെ സ്നേഹം, കരുണം, ശാന്തം എന്നീ സിനിമകളിൽ അഭിനയിച്ച ശേഷം സത്യൻ അന്തിക്കാടിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലും അഭിനയിച്ചു. മനഃശാസ്ത്രജ്ഞയായി കുറച്ചുകാലം ജോലി ചെയ്ത ശേഷം ഏഷ്യാനെറ്റിൻ്റെ യുവർ ചോയ്സ് എന്ന പരിപാടിയിൽ അവതാരകയായി. അതിനുശേഷം ഓമനത്തിങ്കൾ പക്ഷി എന്ന പരമ്പരയിൽ അഭിനയിച്ചു. പിന്നീട് ഓഹരി, അമൃത പരമ്പരയിലും അഭിനയിച്ചു. മലയാള സിനിമയിൽ ഏതു വേഷവും ചെയ്യുവാൻ കെൽപ്പുള്ള നടി കൂടിയാണ് ലെന. മേക്ക് ഓവർ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുള്ള മികച്ച അഭിനേതാവ് കൂടിയാണ് ലെന. ലെനയുടെ അഭിനയ മികവിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.